തിരഞ്ഞെടുപ്പ് പഠനങ്ങൾ നടത്തുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയ സ്വാധീനം കടന്നു വരാതെ നോക്കണം എന്നുള്ളതാണ്. ഇന്ന് ശശി തരൂർ ഒരു ചർച്ചയിൽ ഡൽഹിയിൽ നിന്ന് പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പ് പഠനം ഒരു വ്യവസായമായി അധപ്പതിച്ചതിൻ്റെ കുഴപ്പമാണ്, അതല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ്റെ കുഴപ്പങ്ങളൊന്നുമല്ല ഈ തിരിച്ചടിക്ക് കാരണമെന്നാണ്. എന്തായാലും പൂർണ്ണമായ റിസൾട്ട് വരട്ടെ എന്നുകൂടി അദ്ദേഹം പാർലമെൻറ്റിൻ്റെ മുമ്പേ ഇരുന്ന് ഇന്ന് സംസാരിച്ചത് നമ്മൾ ടെലിവിഷനിൽ കൂടി കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ സംഭവിച്ചത് മൈക്രോ മാനേജ്മെൻറ്റ് നടത്തുന്നതിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ നൈപുണ്യം കാണിച്ചത് ബി ജെ പി ആണ് എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ് ശ്രമിച്ച ഒരു പ്രധാന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ജാട്ട് വിഭാഗത്തെയും ദളിത് വിഭാഗത്തെയും കൂട്ടിയാൽ ഭൂരിപക്ഷമായി എന്നുള്ളൊരു കണക്കുകൂട്ടലാണ്. ആ കണക്കുകൂട്ടൽ ഇവിടെ പാടെ പരാജയപ്പെട്ടു. ജാട്ട് മേഖലയിൽ പോലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത് കോൺഗ്രസിന് പറ്റിയ അബദ്ധം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കണക്കുകൾ തീർച്ചയായിട്ടുമുണ്ട്. സാങ്കേതികപരമായിട്ട് ഒരു ചതുഷ്കോണ മത്സരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സാങ്കേതികപരമെന്ന് പറയാൻ പറ്റുള്ളൂ, സബ്സ്റ്റാൻറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം വളരെ 2%, 1.5% വോട്ടുകളെ മറ്റു പാർട്ടികൾക്ക് കിട്ടി. INDL-നും അതോടൊപ്പം ആം ആദ്മി പാർട്ടിക്കുമൊക്കെ വളരെ ചെറിയ വോട്ടേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അത് വോട്ട് കട്ടറായി പ്രവർത്തിക്കുകയും കോൺഗ്രസ്സിനത് കാര്യമായി ദോഷം ചെയ്യുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ശതമാനവും ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനവും തമ്മിൽ 1% താഴെയുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ അടിയൊഴുക്കുകൾ നന്നായി മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി എഫക്റ്റീവായി ചെയ്യാൻ ബി ജെ പിക്ക് കഴിഞ്ഞു. വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളുടെ സാന്നിധ്യം നെഗ്ലിജിബിൾ അല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിയാന പരമ്പരാഗതമായി 3-ഉം 4-ഉം ഒക്കെ ശക്തികളുള്ള സംസ്ഥാനമാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇപ്പോൾ INLD-ക്ക് 20% മുകളിൽ വോട്ടുണ്ടായിരുന്നു, ജെ ജെ പിക്ക് 14% വോട്ടുണ്ടായിരുന്നു, അതേഴ്സ് എന്ന കോളത്തിൽ 21% വോട്ടുണ്ടായിരുന്നു. ഈ തവണ അതെല്ലാം മാറി, ഇപ്പോൾ 1% താഴെയാണ് ജെ ജെ പിയുടെ വോട്ട്, 5% താഴെയാണ് INLD-യുടെ വോട്ട്, 1% കിടക്കാൻ ആപ്പിന് കഴിയുന്നില്ല. അതായത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഡയറക്ട് ഫൈറ്റിൽ മറ്റ് ശക്തികൾ അവിടെ തീർത്തും അപ്രസക്തരായി പോവുകയല്ലേ ഉണ്ടായത്? അത് സത്യമാണ്. ബൈപോളാർ പൊളിറ്റിക്സിലേക്ക് അത് വന്നു. അതാണ് ഞാൻ സാങ്കേതികപരം ആണ് ചതുഷ്കോണം എന്ന് പറഞ്ഞത്. സബ്സ്റ്റാൻറ്റീവ് അല്ല, സാങ്കേതികപരമാണ്. അതാണ് സബ്സ്റ്റാൻറ്റീവ് അല്ല എന്നുള്ളതിനെയാണ് താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചത്. ഞാൻ അതിനോട് യോജിക്കുന്നു. പക്ഷേ സാങ്കേതികപരമായിട്ട് അപ്പോഴും ഒരു യൂണിറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പലയിടത്തും ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ നേരിയ വ്യത്യാസമേ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യ സഖ്യം എന്നുള്ള നിലയിലുള്ള ഒരു യൂണിറ്റി അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ആ നിലയ്ക്ക് ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുക. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ആർക്കും അമിത വിശ്വാസം വേണ്ട, അമിത വിശ്വാസം അപകടത്തിൽ കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിലുള്ളൊരു ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഉണർവ് ഹരിയാനയിൽ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഓവർ കോൺഫിഡൻ്റ് ആയതാണ് തിരിച്ചടിക്കി കിട്ടി. ഇത് ഒരു വശം ഞാനത് പൂർണ്ണമായിട്ട് അത് മാത്രമാണ് വിജയിക്കാൻ കാരണമായി എന്ന് പറയുന്നില്ല. മറിച്ച് ക്ഷേമ പദ്ധതികൾ നടത്തുന്നതിൽ കുറച്ചുകൂടി വിജയിക്കാൻ അവസാന കാലഘട്ടത്തിൽ ബി ജെ പിക്ക് കഴിഞ്ഞു. 200 ദിവസത്തിന് താഴെയുള്ള സമയത്താണ് മുഖ്യമന്ത്രിയെ മാറ്റിയത്. എന്നാൽ പോലും സ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നന്നായി കൊടുക്കുന്നതിന്, ക്ഷേമ പദ്ധതികൾ കൊടുക്കുന്നതിന്, ആ നിലയ്ക്ക് സ്ത്രീകളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിന്, ഒരുപക്ഷെ ആ സ്ത്രീകളുടെ വോട്ടാണ് കൂടുതൽ ബി ജെ പിക്ക് ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് ഒരു തുറുപ്പ് ചീട്ടായിട്ട് മാറി എന്നുള്ളത് മനസ്സിലായി. അതിൻ്റെ അർത്ഥം ക്ഷേമ പദ്ധതികളും ഫ്രീബീസും എല്ലാം നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതാണ് ആൻറ്റി ഇൻകംബൻസിയെ കുറച്ചത്. ഈ ആൻറ്റി ഇൻകംബൻസിയെ കുറയ്ക്കുമ്പോഴും ഞാൻ വോട്ടിംഗ് ശതമാനം നമ്മൾ തള്ളിക്കളയണ്ട, 39.9%. അപ്പോൾ ഈ ബാക്കി 20% വോട്ട് വെളിയിൽ കിടക്കുകയാണ്. താങ്കൾ പറഞ്ഞ പോലെ പഴയ കാലത്തും ഇതുപോലെ 4 കക്ഷികളോ 5 കക്ഷികളോ ഒക്കെ മത്സരിച്ചിരുന്നു. ആ വോട്ട് കട്ടർ ഫിനോമിനൻ ഉണ്ടായിരുന്നപ്പോഴും ഇപ്പോഴുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യുന്നൊരു ഗവൺമെൻറ്റിന് ആൻറ്റി ഇൻകംബൻസി ഉണ്ടാകുമെന്നുള്ള ആ കണക്ക് കൂട്ടൽ ഇഗ്നോർ ചെയ്തുകൊണ്ട് തനിച്ച് മത്സരിക്കാം, അപ്പനാ മത്സരിക്കാം എന്നുള്ള, സ്വന്തം കാലിൽ നിൽക്കാം എന്നുള്ള അമിത വിശ്വാസം, അതാണ് ഒരു പരിധിവരെ തിരിച്ചടിച്ചത്. മറുവശത്ത് കേന്ദ്ര ഗവൺമെൻറ്, നമുക്കറിയാവുന്നതാണ്, ഡൽഹിക്ക് വളരെ അടുത്താണ് ഈ ഹരിയാന. ബി ജെ പിയുടെ പരമ്പരാഗതമായൊരു സംസ്ഥാനമല്ല മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് പറയുന്ന പോലെ, ഗുജറാത്ത് പറയുന്ന പോലെ ഒരു സംസ്ഥാനമല്ല. പക്ഷേ ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് ഹരിയാന നഷ്ടപ്പെട്ടാൽ അത് ഒരു വലിയ തിരിച്ചടിയാവും. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളെ കൂടുതൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ലോക്കൽ ലീഡർഷിപ്പും നാഷണൽ ലീഡർഷിപ്പും വളരെ സീരിയസ് ആയിട്ട് അതിനെ എടുക്കുകയും സൂക്ഷ്മതലത്തിൽ മൈക്രോ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നതിലും പ്രകടന പത്രികകൾ അവതരിപ്പിക്കുന്നതിലുമെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചതും ബി ജെ പിക്ക് ആൻറ്റി
ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് യന്ത്രം വളരെ ഫലപ്രദമായി ചലിച്ചു. തീർച്ചയായും തീർച്ചയായും അതിനോട് ഞാനും യോജിക്കുകയാണ്. ബിജെപി ഒരു പോൾ മെഷീനാണ് എന്ന് പറയാം. കോൺഗ്രസിന് ആ പ്രൊഫഷണലിസം ഇല്ല. കോൺഗ്രസ് ഇപ്പോഴും ഒരു ആൾക്കൂട്ട പാർട്ടിയാണ്. ബിജെപി ഒരു കേഡർ പാർട്ടിയാണ്. ബി ജെ പിയെ സംബന്ധിച്ച് മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണ് എന്ന അവസ്ഥയുണ്ട്. അങ്ങനെ പല വിഷയങ്ങൾ അതിനകത്തുണ്ട്.